They wanna say they hate, but they know it's cap. I ain't play no games, I just do that's fact. And I don't feel no shame, it's a mood you lack. I go crazy, nah bitch I ain't lazy. Track after track, I work on this shit daily. Pass me the jack, right as fuel, got me hazy. About to unpack all these dreams I've been chasing. I've got visions in my head, like memories after death. To be a legend instead of something you can forget. I'm living up every breath, I'd rather leave than be led. I'll feel the ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും തന്നെ മാട്രിക്സ് റൈഡേഴ്സ് ക്ലബ് എന്നീ ചാനലിലേക്ക് ഒരുക്കി ഒരു സ്വാഗതം. അപ്പോൾ നമ്മൾ എറണാകുളത്തെ ഒരു ഫേമസ് ഒരു ബീച്ചിൽ വന്ന് നിൽക്കും. അതുകൊണ്ടാവും നമ്മുടെ ചുറ്റിനുള്ള വൈബ് എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഈ ബീച്ച് ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയായിരിക്കും. എറണാകുളത്തുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരുപാട് കപ്പിൾസ് ഒക്കെ തന്നെ ആ മൂലക്കൊക്കെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ അവരവരുടെ കാര്യം നടക്കട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗിയർ സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഗിയർ സിസ്റ്റത്തിനെ പറ്റിയുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കും ഈ R15v4 ഗിയർ സിസ്റ്റം തന്നെയല്ല എല്ലാ വണ്ടിയുടെയും ഗിയർ സിസ്റ്റം എന്നുള്ള ഇതിൽ പറയും. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം, അവർ മിക്കപ്പോഴും എൻ്റെ വീഡിയോസിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നതും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും വന്ന് കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വണ്ടിയുടെ ഗിയർ പാറ്റേൺ ഞാൻ മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നത് നോർമൽ ബൈക്ക് വരെയല്ല, ഇത് മോട്ടോ ജി പിയിൽ ഉപയോഗിക്കുന്ന സൂപ്പർ ബൈക്കിൻ്റെ ഗിയർ സിസ്റ്റമാണ് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും ജി പി ഷിഫ്റ്റ് എന്നാണ് ശരിക്കും പറയുന്നത്. നമുക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ വണ്ടിയെ പറ്റി അറിയാവുന്നവർക്ക് അറിയായിരിക്കും, ജി പി ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്ക് സാധാരണ വണ്ടികളുടെ ഗിയർ എന്ന് പറയുന്നത് നോർമലി ഫസ്റ്റ് താഴോട്ടും ബാക്കി വരുന്നതെല്ലാം മേലോട്ടേക്കായിരിക്കും ഗിയർ വരുന്നത് അല്ലേ. പക്ഷേ ഫസ്റ്റ്, പിന്നെ ഇടയ്ക്ക് ന്യൂട്രൽ, പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്ന് വെച്ചാൽ കാല് നമ്മൾ ഈ അടി കൂടെ ഇട്ടിട്ട് ഗിയർ അപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നേരെ തലതേച്ചാണ് വർക്ക് ചെയ്യുന്നത്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് മേലോട്ട് ഫസ്റ്റും ബാക്കി താഴോട്ടേക്കാണ് ഫുൾ ഗിയർ മേളിൽ നിന്ന് താഴോട്ടേക്കാണ് ഇങ്ങനെ അടിച്ചടിച്ച് വിടുന്നത്. മനസ്സിലായത്? ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് അടിച്ചടിച്ച് വിടുന്നത്, അതാണ് ഇത് ജി പി ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ട്രാക്കിലൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ജി പി ഷിഫ്റ്റ് കാണാൻ പറ്റുന്നത്. കാരണം അവർ കോർണർ എടുക്കുന്ന ടൈമിൽ അവർക്ക് ഒരിക്കലും ഈ താഴെക്കൂടെ കാലിട്ടിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കില്ല. കാരണം വെച്ചാൽ ഇതിപ്പോൾ തന്നെ സ്റ്റാൻഡ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയതുണ്ടോ, ഇടയ്ക്ക് ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ ഗിയർ ഷിഫ്റ്റ് ഗിയറിൻ്റെ ലിവറും നമ്മുടെ ഗ്രൗണ്ടും തമ്മിൽ, ഈ ഒരു കൈ വെക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഒരു കോർണർ എടുക്കുന്ന ടൈമിൽ അവർക്ക് ഒരിക്കലും ഇതിനടി കൂടെ അത്രയും വലിയ ബൂട്ട് ഇട്ടിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഗിയർ ഡൗൺ ചെയ്യുന്നത് ഇഷ്യൂ ഇല്ല, ഗിയർ ഡൗൺ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. കോർണർ ടൈമിൽ അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യണം പോയിട്ട് കാല് തുറക്കാൻ അപ്പോഴും കാലുറയത്തിൽ എന്ന് വേണം ചോദിക്കാം. പക്ഷേ ഗിയർ ഡൗണിംഗ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മൾ ഈ കോർണർ വരുന്നതിന് മുമ്പ് തന്നെ ഗിയർ ഡൗൺ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ്, ബ്രേക്കിംഗ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഈ കോർണറിലേക്ക് ഡിപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതിപ്പോൾ ഒരുപാട് ഒഫീഷ്യൽ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പറയാൻ മാത്രം നമ്മൾ ഒന്നും ആയിട്ടില്ല, എനിക്ക് അതൊരു ട്രാക്കിൽ പോയി എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഞാൻ ഓൾറെഡി കുറേ ട്രാക്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഈ പറഞ്ഞ സിസ്റ്റം ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഈ മോട്ടോ ജി പി ഗിയർ സിസ്റ്റം എന്നുള്ള സംഭവം, ഈ ട്രാക്കിൽ യൂസ് ചെയ്യുന്ന ഗിയർ സിസ്റ്റം നമ്മുടെ വണ്ടിയിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ക്വിക്ക് ഷിഫ്റ്റുള്ള R15v4 M സീരീസിലുള്ള വണ്ടികൾക്ക് ഇത് പാടായിരിക്കും, വിത്തൗട്ട് കോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ടെൻഷൻ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ഒരു അസംബ്ലി ഉണ്ട്, ഒരു സ്പെയർ ഉണ്ട്, അത് സെറ്റ് ചെയ്താൽ മതി. യൂമ റേസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ഒരു സൈറ്റ് ഉണ്ട്, റേസിംഗ് അക്കാഡമി റേസിംഗിൻ്റെ സ്പെയറൊക്കെ ഇറക്കുന്ന ഒരു കമ്പനിയാണ്, ഭയങ്കര ഫെയിമാണ്. അവർ ഇതിനെ ക്വിക്ക് ഷിഫ്റ്റർ ഉൾപ്പെടെ ഉള്ള ജി പി ഷിഫ്റ്റും കൂടെ വരുന്ന ടൈപ്പ് ഒരു ടെൻഷൻ ഷിഫ്റ്റ് എന്ന സംഭവം ഇറക്കിയിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടി, നോർമലി ക്യൂ ഷിഫ്റ്റ് ഇല്ലാത്ത വണ്ടികൾക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡായിരിക്കും ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് എൽ ക്ലാമ്പ് നിങ്ങൾക്ക് ഇന്നെ കാണാം ഈ ഭാഗത്തായിട്ട് കേട്ടോ. ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് സൈഡിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഓടിക്കാൻ സെറ്റ് ചെയ്തിരിക്കുവാണ്. ഇതിനകത്തോടെ നമുക്ക് സ്പൈയെ ഒരു 10 സ്ക്രൂ താറിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നമുക്ക് അയക്കാം. അയച്ചിട്ട് ഇത് നേരത്തെ താഴോട്ടായിരുന്നു ഇരുന്നത്, എല്ലാ വണ്ടികൾക്കും താഴോട്ടാണ് ഇരിക്കുന്നത്. അത് ഞാൻ നേരെ 180 നേരെ മേലോട്ടേക്ക് വെച്ചിട്ട് ഞാൻ നേരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ എത്ര ഹൈറ്റ് വേണമെന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് വെക്കുക, 180 കറക്റ്റായിട്ട് കയറ്റി വെക്കുക. അപ്പോൾ ഗിയർ പാറ്റേൺ മൊത്തം നേരെ തലയെറിഞ്ഞ് വർക്ക് ചെയ്യും. പക്ഷേ നേരത്തെ നമ്മുടെ ഫസ്റ്റ് മേലോട്ടും ബാക്കിയെല്ലാം ഫസ്റ്റ് താഴോട്ടും ബാക്കി എല്ലാം മേലോട്ടും അടിച്ചുകൊണ്ടിരുന്നത് നേരെ തലയെറിഞ്ഞ്, ഇപ്പോൾ നേരെ എനിക്ക് വരുന്നത് ഫസ്റ്റ് മേലോട്ടും ഇടയ്ക്ക് ന്യൂട്രൽ ബാക്കിയെല്ലാം താഴോട്ടാണ്. ഓക്കെ, ആ ഒരു ജി പി ഷിഫ്റ്റ് മോഡലിലേക്ക് മാറും. ഓക്കെ, ഇത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഷിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉള്ള ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഗിയർ ഷിഫ്റ്റിംഗ് ഇനി കാണിച്ചു തരാം. എന്നിട്ട് ഇതിൻ്റെ പ്ലസ് പോയിൻറ്റും മൈനസ് പോയിൻറ്റ്, പ്ലസ് പോയിൻറ്റ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ പോരായ്മകൾ ഞാൻ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ യു ടേൺ എടുക്കുക. യു ടേൺ എടുത്തിട്ട് ഞാൻ വണ്ടിയുടെ പട 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 ഗിയർ ഷിഫ്റ്റിംഗ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
അപ്പോൾ അതെ ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പോൾ കിടക്കുന്നത്. സെക്കൻഡ് ഗിയർ ഞാൻ ക്ലച്ച് പിടിച്ചു. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. സെക്കൻഡ് ഗിയർ, തേർഡ്. ഈ റോഡ് നല്ല ഹമ്പ് ഉണ്ട് കേട്ടോ, എനിക്ക് സ്പീഡ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട്. അപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണും ആ ഒരു ഷിഫ്റ്റിന്റെ രസം. കാണിച്ചു തരാം ഒരു സെക്കൻഡ്, ഒരു വട്ടം കൂടെ കാണിച്ചു തരാം. പിന്നെ എല്ലാരും ഡ്രൈവ് റേസ് ചെയ്യാൻ ഒരു ഇതേപോലത്തെ സ്പീഡ് എടുക്കുമ്പോ ചെയ്യുന്ന ഒരു മണ്ടത്തിലാണ് ബാക്ക് ബ്രേക്ക് കൂടുതൽ യൂസ് ചെയ്യും. അത് ഭയങ്കര ബിഗിനേഴ്സ് ചെയ്യുന്ന പരിപാടിയാണ്, എല്ലാവരും ചെയ്തില്ല. ബിഗിനേഴ്സ് ഒരു 90% അല്ലെങ്കിൽ 80% ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതേപോലത്തെ ഭയങ്കര സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരിക്കലും ബാക്ക് ബ്രേക്ക് അങ്ങനെ അധികം യൂസ് ചെയ്യല്ല. ഫ്രണ്ട് ബ്രേക്കിലോട്ട് തന്നെ പയ്യെ ബ്രേക്ക് ഓടിക്കുക, അതിനുശേഷം നല്ലപോലെ ഇങ്ങനെ സ്പോഞ്ച് പോലെ ഇങ്ങനെ അമുക്കുക. അപ്പോൾ മാക്സിമം ഗ്രിപ്പ് ആ ഷോക്കും കൂടെ അമങ്ങുമ്പോഴേക്ക് ടയറിലേക്ക് കിട്ടും. എന്നുവെച്ചാൽ വണ്ടിയുടെ ഫുൾ വെയിറ്റ് ആ ടയറിലേക്ക് ഗ്രിപ്പ് ചെയ്ത് കിട്ടും, അതിനാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നല്ല സ്പീഡിലൊക്കെ പോകുമ്പോഴാണ് ആക്സിലറേറ്റർ ഞാൻ അത്രയും കട്ട് ചെയ്യുന്നത് കേട്ടോ. ആക്സിലറേറ്റർ അത്രയും കട്ട് ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റ് പക്കയായിട്ട് ആ ഗിയർ ഷിഫ്റ്റിങ് കയറി അത്രയും പവർ കൂടുതൽ എടുക്കാൻ പറ്റും, അതിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഈ ആക്സിലറേറ്റർ കൂടെ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ക്വിക്ക് ഷിഫ്റ്ററിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇതാട്ടോ ഫോർത്ത്, തേർഡ്, സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഞാൻ മേലോട്ട് ഇതേ ഫസ്റ്റ് ഇട്ടു, അപ്പോൾ അതേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഗിയർ ഇട്ടു, അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് എനിക്ക് ഓഫ് കോഴ്സ് ക്ലച്ച് പിടിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇനി തേർഡ് പോയിട്ട് അങ്ങോട്ട് നോക്കിയോ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. കണ്ടോ, ഇതിങ്ങനെ പടപടാന്ന് എനിക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേ ഗിയർ ഡൗൺ ചെയ്യുന്നത് ഇപ്പോൾ തേർഡ് ഗിയർ ആണ്. ഇതിപ്പോൾ അതേ ഫോർത്തായി, ഫിഫ്ത്ത്, പിന്നെ ഇവിടെ ബമ്പ് വരുന്നുണ്ട്. കണ്ടോ ഈ ഒരു ഷിഫ്റ്റിങ്, ഇതിപ്പോൾ അപ്പ് ഷിഫ്റ്റ് ചെയ്തു, അഞ്ചാമത്തെ ഗിയറിൽ പോയി, ഇതിപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ കോണവേയും ടൈമിൽ സത്യം പറഞ്ഞാൽ നമുക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു ഗിയർ ഷിഫ്റ്റിങ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കണ്ടത് തന്നെ മനസ്സിലാവും, ഞാൻ ക്ലച്ച് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു ക്ലച്ച്ലെസ് ഗിയർ ഷിഫ്റ്റിങ് നമ്മൾ ഓൾറെഡി പഠിക്കണം, പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു ജി പി ഷിഫ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഗിയർ ഷിഫ്റ്റിങ് ഇതാണ് സംഭവം. ഇനി ഞാൻ ഈ വണ്ടിയുടെ ഒരു കാര്യം, ഈ ഒരു പ്രോബ്ലം പറയും. ഇത്ര നേരം ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് ആണല്ലോ പറഞ്ഞു. ഇനി ഈ വണ്ടി നമ്മളിപ്പോൾ ഗിയർ ഷിഫ്റ്റിങ് നടത്തുമ്പോഴേക്കുള്ള ഒരു നെഗറ്റീവ് സൈഡ് ഞാൻ പറയാം. ആക്ച്വലി അത് ഭയങ്കര ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇപ്പോൾ എല്ലാ ഗിയറും ഞാൻ താഴോട്ട് ഇട്ടിട്ടിട്ട് പോകാണല്ലോ. പക്ഷേ ഈ ഒരു സമയത്ത് എന്താ പ്രശ്നം വെച്ചാൽ, നമ്മളിപ്പോൾ ഹൈ റെവ്യൽ നമ്മൾ പോകുന്നു വിചാരിക്കും. പക്ഷേ നമ്മൾ ഇതേപോലെ നല്ല സ്പീഡിൽ പോയിട്ട്, നമ്മൾ റോഡിലൊക്കെ നല്ല സ്പീഡിൽ പോകുമ്പോൾ പട 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിയർ ഇട്ടോട്ടിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗിയർ ഷിഫ്റ്റിങ് ടൈമിൽ
നമ്മളറിയാതെ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പഴയ ആ ഗിയർ മനസ്സിലോട്ട് ഓർമ്മ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഗിയർ അല്ലെങ്കിൽ തേർഡ് ഗിയർ ആണ് നമ്മൾ അങ്ങ് അറ്റം ആർ പി എം അടിച്ചു കഴിഞ്ഞെങ്കിൽ ആ അറ്റം ആർ പി എം എത്തി ഒരു 11,000 ആർ പി എം ഒക്കെ എത്തി തേർഡ് ഗിയർ ആണ് അവിടെ നിന്ന് നമ്മളറിയാതെ നമ്മുടെ പഴയ ഓർമ്മയ്ക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഗിയർ നേരെ അടിച്ചിടുന്ന ഇടാൻ പോകുന്നത് സെക്കൻഡിലോട്ടായിരിക്കും മനസ്സിലായോ നമ്മുടെ വണ്ടിക്ക് സ്ലിപ്പക്കച്ച് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട് സർ ആ ഒരു സ്ലിപ്പക്കച്ച് എന്നുള്ള ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ പേഴ്സണലി എനിക്ക് ഈ സംഭവം ഞാൻ പഠിച്ചു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു അതാണ് ഞാൻ ഈ ജി പി ഷിഫ്റ്റിൻ്റെ വീഡിയോ ഉടനെ ഒന്ന് ഞാൻ ചെയ്യാഞ്ഞത് അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഈ ഒരു സ്ലിപ്പക്കച്ച് എന്നുള്ള ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് ഗിയർ ഡൗൺ ചെയ്ത സമയത്ത് റിയൽ വീലിൽ എനിക്ക് ലോക്കായിട്ടില്ല നമുക്ക് എന്നാലും കൺട്രോൾ ചെയ്ത് കയ്യിൽ എടുക്കാൻ പറ്റി ചെറുതായിട്ടൊന്ന് സ്കിഡായി പക്ഷെ സ്കിഡായെങ്കിൽ എനിക്ക് ഈ സംഭവം നമ്മുടെ ഈ ഗിയർ ഷിഫ്റ്റിംഗ് ഉണ്ടല്ലോ ഇതേപോലെ ഡൗൺ ചെയ്യുന്ന സംഭവം നമ്മളറിയാതെ തിരിച്ചായിരിക്കും നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നത് നമ്മളിതിപ്പോൾ ഫ്രണ്ടിൽ വണ്ടി വന്നുണ്ടോ എനിക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയാം ഫസ്റ്റ് സെക്കൻഡ് ഞാനിപ്പോൾ സെക്കൻഡിലോട്ട് മാറ്റി ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മളിതേ സെക്കൻഡിലേക്ക് ഇട്ടു തേർഡിലേക്ക് ഇട്ടു ഇത് പബ്ലിക് റോഡല്ല കേട്ടോ അതാണ് ഞാൻ അങ്ങനെ എടുത്തത് ഇതൊരു ഫാക്ടറിയുടെ വാതക്കത്തെ റോഡാണ് ഫിഫ്ത്ത് എടുത്തു കണ്ടോ ഈ ഒരു ഓവർടേക്കിങ്ങിൻ്റെ ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഇല്ലേ ഇത് നമ്മുടെ കൈ കിട്ടത്തില്ല ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വണ്ടി കൈ കിട്ടത്തില്ല വണ്ടി പെട്ടെന്ന് തന്നെ വണ്ടി കയ്യിൽ നിന്ന് പോകും അതായത് വലിയ വലിയ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ ഭയങ്കര ചാൻസുകളാണ് ഭയങ്കര വെച്ചാൽ നല്ല രീതിയിൽ അത് ഇൻക്ലൂഡിങ് ഞാൻ ഈ ഇത്രയും ഈ ഓട്ടോ ഷിഫ്റ്റിങ്ങും കാരണങ്ങളൊക്കെ എന്ന് വെച്ചാൽ ക്ലച്ച്ലെസ് ഗിയർ ഷിഫ്റ്റിങ്ങും ഈ പറഞ്ഞ ആക്സിലറേറ്റർ അധികം കട്ട് ചെയ്യാതുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും ഇതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ട് പോലും പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ പയ്യെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് സമയം ഒരുപാട് വൈകി വരുന്നുണ്ട് നല്ല വ്യൂ കേട്ടോ ഇവിടുന്ന് നല്ല രസമുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി എൻ്റെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി ഇനി ക്യുക്ക് ഷിഫ്റ്റുള്ള ആൾക്കാർക്ക് ഇതേപോലത്തെ ജി പി ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തവരെ വിത്തൗട്ട് എനിക്ക് കോസ്റ്റലി ചെയ്യാൻ പറ്റത്തില്ല അതിന് ഞാൻ ക്യുക്ക് ഷിഫ്റ്റർ എന്നുള്ള ഫംഗ്ഷൻ ഒന്നെങ്കിൽ എടുത്ത് കളയണം എന്നിട്ട് ഞാൻ പറഞ്ഞവരെ ഗിയറിൻ്റെ ആ ലിവർ തിരിച്ച് വെച്ചിട്ട് ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ ടെൻഷൻ ഷിഫ്റ്റ് എന്നൊരു സംഭവമുണ്ട് ക്യുക്ക് ഷിഫ്റ്റർ തന്നെ ജി പി ഷിഫ്റ്റ് മെത്തേഡിൽ വരുന്ന ഒരു സംഭവമാണ് അത് മേടിക്കാൻ കിട്ടും അത്യാവശ്യം കോസ്റ്റ് ഞാൻ തോന്നുന്നു ക്യുക്ക് ഷിഫ്റ്റർ തന്നെ അറിയാമല്ലോ 7,000 രൂപ അടുത്ത് വിലയുണ്ട് മറ്റേതൊരു 10-14 അടുത്ത് വില വരും അപ്പോൾ അങ്ങനെ ട്രാക്കിലൊക്കെ ഇറങ്ങണം നല്ല ആഗ്രഹമുള്ള ആൾക്കാർ ഈ ജി പി ഷിഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് മേടിച്ച് വെച്ചാൽ അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കും നല്ല ക്വാളിറ്റിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു ഫീലിൽ നേരെ ഇരട്ടി കിട്ടും ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ജി പി ഷിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം കേട്ടോ അത് മറ്റുള്ളവർക്ക് കൂടെ യൂസ്ഫുൾ ആവും അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ മറക്കാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണാനൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് R15v4നകത്തുള്ള എല്ലാ ടൈപ്പ് കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കംപ്ലയിൻസിൻ്റെ കാര്യങ്ങളും അതെങ്ങനെ കവർ ചെയ്യാം എല്ലാ ടിപ്സും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫൈനലി നമ്മുടെ ഈ ജി പി ഷിഫ്റ്റിൻ്റെ വീഡിയോ ഒരുപാട് ആൾക്കാരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു പെട്ടെന്ന് വീഡിയോ ഇടാനായിട്ട് അപ്പോൾ അതും കൂടെ ആയി ഇനിയും കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അതുവരെ നമുക്ക് അടുത്തൊരു വീഡിയോ ടീമിനും കാണാം അതുവരേക്കും സ്റ്റേ ട്യൂൺ സ്റ്റേ സേഫ് അണ്ടിൽ ദെൻ ബൈ ബൈ and the bass keep knocking like